നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആലപ്പുഴ വള്ളിക്കുന്നത്ത് നവവധു തൂങ്ങി മരിച്ച കേസിൽ ഭർത്താവിന്റെ മാതാപിതാക്കളെ അറസ്റ്റ് ചെയ്തു. സ്ത്രീധന പീഡനമാണ് മരണത്തിന് കാരണമെന്ന് കാട്ടി പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകി. സ്ത്രീധന പീഡനത്തിന് കേസെടുത്ത പോലീസ് സുചിത്രയുടെ ഭർത്താവ് വിഷ്ണുവിന്റെ മാതാപിതാക്കളായ ഉത്തമൻ, സുലോചന എന്നിവരെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. 10 ലക്ഷം രൂപ ആവശ്യപ്പെട്ട് ഇവർ നിരന്തരമായി നടത്തിയ മാനസിക പീഡനമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കി. പ്രതികൾക്കെതിരെ സ്ത്രീധന പീഡന നിരോധന നിയമം, ആത്മഹത്യാ പ്രേരണ തുടങ്ങി ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി. അറസ്റ്റ് നീതി നടപ്പാക്കുന്നുവെന്ന് പ്രതീക്ഷ നൽകുന്നതായി സുചിത്രയുടെ അമ്മ പറഞ്ഞു. ഓച്ചിറ സ്വദേശിനി 19 വയസ്സുള്ള സുചിത്രയാണ് ഭർത്താവ് വിഷ്ണുവിന്റെ വീട്ടിൽ ജൂൺ 22 തൂങ്ങി മരിച്ചത്. 51 പവൻ സ്വർണമാണ് വിവാഹത്തിന് നൽകിയത്. ഇരുചക്ര വാഹനം നൽകാമെന്ന് സുചിത്രയുടെ പിതാവ് വാഗ്ദാനം ചെയ്തപ്പോൾ ആഡംബര കാർ വേണമെന്ന് പ്രതി ഉത്തമൻ ആവശ്യപ്പെട്ടു. കാർ നൽകിയ ശേഷമായിരുന്നു വിവാഹം. വിവാഹശേഷം ഭർത്താവിന്റെ സഹോദരിയുടെ കടം തീർക്കാനായി 10 ലക്ഷം രൂപ കൂടി പ്രതികൾ ആവശ്യപ്പെട്ടു. പണത്തിനായുള്ള നിരന്തര സമ്മർദ്ദമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചത്. വിവാഹം നടന്ന് വെറും 3 മാസം തികയുമ്പോഴായിരുന്നു സംഭവം. വിവാഹം കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞതോടെ സൈനികനായ ഭർത്താവ് ജാർഖണ്ഡിലെ ജോലി സ്ഥലത്തേക്ക് മടങ്ങിയിരുന്നു. അതിനുശേഷമായിരുന്നു ഭർത്താവിന്റെ മാതാപിതാക്കളുടെ ഉപദ്രവം രൂക്ഷമായത്. സുചിത്രയെ വിവാഹം കഴിക്കും മുൻപ് വിഷ്ണുവിന്റെ 1 വിവാഹം മുടങ്ങിയിരുന്നു. വിവാഹത്തിന് ഏതാനും ദിവസം ബാക്കി നിൽക്കെ കൂടുതൽ സ്ത്രീധനം ആവശ്യപ്പെട്ടതോടെയാണ് പെൺകുട്ടിയുടെ കുടുംബം വിവാഹത്തിൽ നിന്ന് പിന്മാറിയത്. അവരുടെ മൊഴിയും കേസിൽ നിർണായകമായി. ജൂൺ 22 പ്രതി സുലോചന സുചിത്രയെ പണം ആവശ്യപ്പെട്ട് ശകാരിച്ചിരുന്നു. അസഭ്യവർഷം രൂക്ഷമായതോടെ സുചിത്ര മുറിയിൽ കയറി കഥകടച്ചു. ഏറെ നേരം പുറത്തു വരാതിരുന്നതോടെ വാതിൽ ചവിട്ടി തുറന്ന് മുറിയിൽ കയറിയപ്പോഴാണ് സുചിത്രയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കിടക്കയിൽ പ്ലാസ്റ്റിക് സ്റ്റൂൾ വെച്ച് കയറി ഫാനിൽ തൂങ്ങി മരിക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.